Sambit. Today I am going to present the quote of the day. The way to get started is to keep talking and begin doing. This is the words of Walt Disney. നമസ്കാരം, ഞാൻ കേരത് പിന്തായി ജി. ഇന്ന് 2020 നവംബർ 20 1796 വൃശ്ചികം 5. ഇപ്പോൾ നമ്മോടൊപ്പം കേരത് രാഹുൽ രമേശ് പ്രധാന വാർത്തകളുമായി ചേരുന്നു. നമസ്കാരം, ഞാൻ കേഡറ്റ് രാഹുൽ രമേശ്. ഇന്നത്തെ പ്രധാന വാർത്തകൾ: വിവാഹത്തിനെത്തുന്നവരുടെ എണ്ണം കുറയ്ക്കാൻ വൈകിയതെന്ത്? ഡൽഹി ഹൈക്കോടതി. സമൂഹ മാധ്യമങ്ങളിൽ പ്രചാരണം വരാതിയിട്ടാൽ നടപടി, 6 മാസം തടവും പിഴയും. ഇനി വലിയ കളികൾ. ടോം ആൻഡ് ജെറി വെള്ളിത്തിരയിൽ ട്രെയിലർ പുറത്ത്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ വിവാഹ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണത്തിൽ ഇളവ് അനുവദിച്ച് ഡൽഹി സർക്കാരിന് ഹൈക്കോടതിയുടെ വിമർശനം. വിവാഹ ക്ഷണിതാക്കളുടെ എണ്ണം കുറയ്ക്കാൻ ഇത്രയും കാത്തിരുന്നത് എന്തിനാണെന്ന് കോടതി ചോദിച്ചു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഏറെ പ്രിയപ്പെട്ട കാർട്ടൂൺ കഥാപാത്രങ്ങളാണ് ടോം ആൻഡ് ജെറിയും. മിനി സ്ക്രീനിൽ കാർട്ടൂണായി പ്രചാരം നേടിയ ടോം ആൻഡ് ജെറി ഇനി വെള്ളിത്തിരയിലേക്ക് എത്തുകയാണ്. ലൈവ് ആക്ഷൻ ആനിമേഷൻ രൂപത്തിൽ ഒരുങ്ങുന്ന സിനിമയുടെ ആദ്യ ട്രെയിലർ പുറത്തിറങ്ങി. ദക്ഷിണ അമേരിക്കൻ ഫുട്ബോൾ യോഗ്യതാ പോരാട്ടത്തിൽ ബ്രസീൽ അർജന്റീനയ്ക്കും വിജയം. ബ്രസീൽ 2-0 യുഗേറോയെ തോൽപ്പിച്ചു. അർദർ റിച്ചാർഡ് ലീസണുമാണ് ആദ്യ പകുതിയിൽ തന്നെ ബ്രസീലിന്റെ വിജയ ഗോൾ നേടിയത്. നെയ്മർ ഉൾപ്പെടെ പ്രമുഖ താരങ്ങൾ കളിക്കാനിറങ്ങിയില്ല, എന്നിട്ടും വിജയം അവർക്ക്. പാലക്കാട് മഹാമാരിക്കാലമായതിനാൽ വലിയ യോഗങ്ങളും കൺവെൻഷനുകളും തുടർച്ചയായി, കൂട്ടം കൂടലും ഒന്നും പാടില്ലെന്നതിനാൽ തോന്നിയതുപോലെ ഓൺലൈനിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണമാക്കാമെന്ന് കരുതേണ്ട. പെരുമാറ്റച്ചട്ടത്തിന് വിരുദ്ധമായ അധിക്ഷേപങ്ങളും വഴിവിട്ട വാക്കുകളുമൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചാൽ നടപടി പിന്നാലെ എത്തും. ജാമ്യം പോലും ചിലപ്പോൾ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അതെ രാഹുൽ, ബൈഡൻ 2ാം തവണയും മത്സരിക്കുമോ? അധികാരമേൽക്കും മുമ്പേ ചർച്ച അഭ്യൂഹമാവുകയാണ്. നിലവിലെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ അട്ടിമറിച്ച് ജോ ബൈഡൻ വൈറ്റ് ഹൗസിലേക്ക് എത്തുമ്പോൾ പ്രതീക്ഷകൾക്കൊപ്പം ഒരു പിടി അഭ്യൂഹങ്ങളും ശക്തമാവുകയാണ്. നാളെ ബൈഡന്റെ 78-ാം ജന്മദിനമാണ്. US ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റായ ബൈഡൻ അധികാരമേൽക്കും മുമ്പേ തന്നെ 4 വർഷത്തിനു ശേഷം വീണ്ടും US പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുമോ എന്ന ചോദ്യവും സജീവമാവുകയാണ്. ബൈഡൻ ഒറ്റത്തവണ മാത്രം പ്രസിഡന്റായേക്കാം എന്ന ചർച്ചകളും ഡെമോക്രാറ്റിക്കുകൾക്കിടയിലും രാഷ്ട്രീയ വൃത്തങ്ങളിലും സജീവമാകുന്നു. വീണ്ടും മത്സരിച്ചാൽ 2029 മാത്രമേ അടുത്ത ടേം പൂർത്തിയാകൂ. അപ്പോൾ 86 വയസ്സാകും ബൈഡന്. പ്രായാധിക്യം മൂലം ഇനിയൊരു അംഗത്തിന് ബൈഡൻ തയ്യാറാകില്ലെന്നും രാഷ്ട്രീയ നിരീക്ഷകർ കണക്കുകൂട്ടുന്നു. 8 വർഷവും വൈറ്റ് ഹൗസിൽ താൻ ഉണ്ടാവുമെന്നായിരുന്നു ദേശീയ മാധ്യമത്തിന് അനുവദിച്ച അഭിമുഖത്തിൽ നേരത്തെ ബൈഡൻ പറഞ്ഞത്. എന്നാൽ അടുത്തിടെ ബൈഡൻ സ്വരം മാറ്റി ഒറ്റത്തവണ മാത്രം പ്രസിഡന്റ് ആകുമെന്ന് സൂചന നൽകുകയും ചെയ്തു. 2024 യുവ നേതൃത്വത്തിനായി ബൈഡൻ വഴിമാറുമെന്ന് കരുതുന്നവരാണ് നിരവധി. ഒരു നേതാവും ഒറ്റത്തവണത്തേക്ക് മാത്രം വൈറ്റ് ഹൗസിൽ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നില്ലെന്നും അത്തരമൊരു നീക്കം ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന് ഉണ്ടായാൽ അയാൾ ദുർബലനാണെന്നും ജനം കരുതുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നു. അടുത്ത തവണയും ജോ ബൈഡൻ മത്സരരംഗത്തുണ്ടാകുമെന്ന് സഹോദരി അടക്കമുള്ളവർ സൂചിപ്പിക്കുമ്പോഴും ജോ ബൈഡൻ അതിന് തയ്യാറാകുമോ എന്ന് കാത്തിരുന്നു കാണേണ്ടി വരുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നു. ഇത്രയും വാർത്തകളാണ് നമുക്ക് ഇപ്പോൾ വാഷിംഗ്ടണിൽ നിന്ന് ലഭിക്കുന്നത്. നന്ദി. APJ അബ്ദുൽ കലാം.
മുഴുവൻ പേര് അബുൽ പക്കീർ ജൈനുൽ അബ്ദീൻ അബ്ദുൽ കലാം. 1931 തമിഴ്നാട്ടിലെ രാമേശ്വരപുരത്ത് ജനനം. ഇന്ത്യയുടെ 12-ാമത്തെ രാഷ്ട്രപതി. 1997 ഭാരതരത്നം ലഭിച്ചു. ഹവൂർ പുരസ്കാരം നേടിയ ആദ്യ ഏഷ്യക്കാരൻ. രാഷ്ട്രപതി പദത്തിലെത്തിയ ആദ്യ ശാസ്ത്രജ്ഞൻ എന്നിവ അബ്ദുൽ കലാമിൻ്റെതാണ്. പീപ്പിൾസ് പ്രസിഡന്റ് എന്നറിയപ്പെടുന്നു. ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ബഹുമാനാർത്ഥം ന്യൂഡൽഹിയിൽ ആരംഭിച്ച മ്യൂസിയത്തിലാണ് മിഷൻ കിഷൻ ഓഫ് ലൈഫ് മ്യൂസിയം. യുദ്ധവിമാനത്തിൽ യാത്ര ചെയ്ത ആദ്യ ഇന്ത്യൻ സർവ്വസൈന്യാധിപൻ. അന്തർവാഹിനിയിൽ സഞ്ചരിച്ച ആദ്യ ഇന്ത്യൻ പ്രസിഡന്റ്. സിയാച്ചിൻ ഗ്ലേസിയർ സന്ദർശിച്ച ആദ്യ രാഷ്ട്രപതി എന്നിവയെല്ലാം അബ്ദുൽ കലാമിൻ്റേതാണ്. ഒരു രൂപ മാത്രം പ്രതിമാസ ശമ്പളം കൈപ്പറ്റിയിരുന്ന രാഷ്ട്രപതിയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യ രാഷ്ട്രപതി. കേരളത്തിന് 10 കർമ്മ പരിപാടി സംഭാവന ചെയ്ത രാഷ്ട്രപതി. APJ അബ്ദുൽ കലാമിൻ്റെ ആത്മകഥയാണ് അഗ്നിച്ചിറകുകൾ. APJ അബ്ദുൽ കലാമിൻ്റെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച പുസ്തകം ലൈറ്റ്സ് ഫ്രം മെനി ലാംപ്സ്. ബ്രിട്ടനിലെ റോയൽ സൊസൈറ്റിയുടെ കിങ് ചാൾസ് സെക്കൻഡ് മെഡൽ നേടിയ ആദ്യ ഭാരതീയനായിരുന്നു APJ അബ്ദുൽ കലാം. APJ അബ്ദുൽ കലാം അന്തരിച്ചത് 2015 ജൂലൈ 27. നന്ദി, നമസ്കാരം.